നമ്മൾ സാധുക്കളാണ്, അള്ളാഹുവിന്റെ കയ്യിലുള്ള കളിപ്പന്തുകളാണ് ഞാനും നിങ്ങളും. ഒരു റോളും നമുക്കില്ല. അള്ളാഹുവിന്റെ കയ്യിലെ കളിപ്പന്തുകൾ, മക്കൾ നമ്മൾ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ മക്കൾ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് എങ്ങനെയാണോ ആ ഫുട്ബോളിനെ തട്ടുന്നത്, അതനുസരിച്ച് അത് ഉയർന്നു പൊങ്ങുന്നത്. എന്നതുപോലെ അള്ളാഹുവിന്റെ കയ്യിലുള്ള കളിപ്പന്തുകളും കളിപ്പാവകളുമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും. ഇന്ന് ഞാനും നിങ്ങളും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടണമെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് റബ്ബിന്റെ കയ്യിലെ കളിപ്പാവകളായി നമ്മൾ ഇവിടെ എത്തിപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് എങ്ങട്ടാ നമ്മൾ പോവുക? നമ്മൾ വിചാരിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു ഞാൻ എന്റെ പള്ളിയിലേക്ക് പോകും, നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളെ വീട്ടിലേക്ക് പോകും. റബ്ബ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങോട്ടാ നമ്മൾ പോവുകയാണ്, അവിടേക്ക് നമ്മൾ എത്തും. വീട്ടിലേക്ക് എത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? അവിടെ എത്തും. അല്ല ഹോസ്പിറ്റലിലേക്കാണോ? അവിടെ എത്തും. അല്ല ഖബറിലേക്കാണോ? അവിടെ എത്തും. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ കയ്യിലുള്ള കളിപ്പന്തുകൾ അങ്ങോട്ട് തട്ടുമ്പോ അങ്ങോട്ട് വീഴുന്നു, ഇങ്ങോട്ട് തട്ടുമ്പോ അങ്ങോട്ട് വീഴുന്നു. ഇവിടെയാണ് പ്രാർത്ഥനയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുആ ചെയ്തിട്ടില്ലെങ്കിലും ദുആ ചെയ്താലും ജീവിതം മുന്നോട്ട് പോകും. ഒരു ദിവസം ഒരാൾ തീരെ ദുആ ചെയ്തില്ല എന്ന് വിചാരിച്ചോളൂ, തീരെ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയില്ല എങ്കിലും ജീവിതം മുന്നോട്ട് പോകും. ദുആ ചെയ്താലും ജീവിതം മുന്നോട്ട് പോകും. പക്ഷേ പിന്നെ എന്തിനാണ് പ്രാർത്ഥന? അള്ളാഹുവിനോട് മനമുരുകിയിട്ട് ആത്മാർത്ഥമായിട്ട് അദബുകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥന നിർവഹിച്ചാൽ എന്താണോ ആ പ്രാർത്ഥനയിൽ റബ്ബിനോട് ചോദിച്ചിരുന്നതെങ്കിൽ പടച്ച റബ്ബ് കബൂൽ ചെയ്താൽ അത് തരാൻ പടച്ച റബ്ബ് ബാധ്യസ്ഥനാണ്. ഇനി അല്ല, മൂന്ന് നിലക്കാണ് ദുആക്ക് ഇജാബത്തുണ്ടാവുക എന്ന് മഹാന്മാരായ ഉലമാ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ചോദിച്ചത് അപ്പൊ തന്നെ കിട്ടും, അല്ലെങ്കിൽ ചോദിച്ചത് വൈകി കിട്ടും, അല്ലെങ്കിൽ ചോദിച്ചതിനേക്കാൾ ഖൈർ കിട്ടും. എന്താണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കൂലി വേറെയും കിട്ടും. വല്ലാത്ത റബ്ബാണ് നമ്മുടെ റബ്ബ്. ഒന്നുകിൽ ചോദിച്ചത് ഓൺ ദി സ്പോട്ട് അള്ളാഹു തരും. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്കില്ലേ. സമസ്തയുടെ എസ് കെ എസ് എഫിന്റെ സദസ്സിലാണല്ലോ, വേദിയിലാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത്. മഹാനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദ് യാ വദൂദ് യാ വദൂദ് എന്ന് ദുആ ചെയ്തിട്ട് എത്ര സ്ഥലത്താണ് ഓൺ ദി സ്പോട്ട് മഴ വർഷിപ്പിച്ചത് അല്ലേ? ചോദിച്ചാൽ അള്ളാഹു ഒരു പക്ഷേ പെട്ടെന്ന് ഉത്തരം തരും, ചിലപ്പോൾ വൈകിട്ടായിരിക്കും ഉത്തരം തരിക. അതുകൊണ്ടാണ് ഉലമാ പറയുന്നത് ധൃതി കാണിക്കരുത്. ഞാൻ കുറെ തീർന്നു, എനിക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളപ്പെടരുത്. അത് ഇജാബത്തിനെ ബാധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി, ലോകത്തെ ഏറ്റവും വലിയ ഇജാബത്തിന്റെ ഉടമയാണ് ഹബീബായ റസൂലുള്ളാഹ്. നിങ്ങൾക്കറിയാമല്ലോ, കഅബയുടെ അങ്കണത്തിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ശത്രുക്കൾ വന്നിട്ട് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല കൊണ്ടുവന്ന് പരിശുദ്ധമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട ശരീരത്തിൽ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ദേഹോപദ്രവമേൽപ്പിച്ചത്. അള്ളാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റിരുന്നിട്ട് രണ്ട് കരങ്ങളും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് നടത്തിയ പ്രാർത്ഥന കാണാം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്. അല്ലാഹുവേ, എവിടെയാണിത് ദുആ ചെയ്യുന്നത് എന്ന് നോക്കണം നിങ്ങൾ. സ്വന്തം ശരീരത്തിന് ദ്രേഹ ഉപദ്രവമേൽപ്പിച്ചപ്പോൾ ത്വാഇഫിന്റെ മലമടക്കുകളിൽ ചെന്ന അല്ലാഹുവിന്റെ ഹബീബിന് പ്രയാസം നേരിടേണ്ടി വന്നപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമീ, എന്റെ ജനതക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്ത ഹബീബായ റസൂലുള്ളാഹി. എന്റെ ഇവിടുന്ന് ഇങ്ങനെ ദുആ ചെയ്യാൻ കാരണം, നിസ്കാരത്തിന്റെ സമയത്താണ് ശത്രുക്കൾ ഉപദ്രവിക്കുന്നത്. നിസ്കാരം വല്ലാത്ത അമലാണ്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നേരത്തെ ഉസ്താദ് സൂചന നൽകിയല്ലോ, നിസ്കാരം വല്ലാത്ത അമലാണ്, അടിമയും ഉടമയും തമ്മിലുള്ള സംഭാഷണമാണ്. അതിനിടയിലാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ കടന്നു വന്നിട്ട് ഹബീബിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. എഴുന്നേറ്റിരുന്നു കൊണ്ട് പ്രാർത്ഥന നിർവഹിക്കുകയാണ്.
അല്ലാഹുവേ ഈ ഖുറൈശികളെ നീ പാഠം പഠിപ്പിക്കണം. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് ദുആ ചെയ്തു. ഉമയ്യത്തിനെ പാഠം പഠിപ്പിക്കണേ. അന്ന് അല്ലാഹു പാഠം പഠിപ്പിച്ചോ ഇല്ല, പിറ്റേന്ന് പാഠം പഠിപ്പിച്ചോ ഇല്ല, അടുത്ത ആഴ്ച പാഠം പഠിപ്പിച്ചോ ഇല്ല, തൊട്ടടുത്ത മാസത്തിൽ പാഠം പഠിപ്പിച്ചോ ഇല്ല, പിന്നെ എവിടെ നിന്നാണ് അല്ലാഹു ഇവരെ പാഠം പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷമല്ലേ പാഠം പഠിപ്പിച്ചത്? ബദർ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വെച്ചല്ലേ പാഠം പഠിപ്പിച്ചത്? ബദർ യുദ്ധത്തിന്റെ രണാങ്കണത്തിലല്ലേ അബൂജഹൽ കൊല്ലപ്പെട്ടത്, ഉമയ്യത്ത് കൊല്ലപ്പെട്ടത്, വലീദും ഷൈബത്തും കൊല്ലപ്പെട്ടത്? അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥന നടത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത്. ചിലപ്പോ അങ്ങനെയായിരിക്കും ഇജാബത്ത്. അതുകൊണ്ടൊരിക്കലും ധൃതിപ്പെടണ്ട. നമ്മൾ പല കാര്യങ്ങളും നിരന്തരം ദുആ ചെയ്യുന്നവരാണ്, മക്കളുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായി ദുആ ചെയ്യുന്നവരാണ്, കാലിന്റെ മുട്ടുവേദന മാറാൻ വേണ്ടിയിട്ട് വർഷങ്ങളായി ദുആ ചെയ്യുന്നവരാ, കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് വർഷങ്ങളായി ദുആ ചെയ്യുന്നവരാ, മക്കൾ ഉണ്ടാവാൻ വർഷങ്ങളായി ദുആ ചെയ്യുന്നവരാ. നിരാശപ്പെടേണ്ട. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. ഒരിക്കലും നിരാശ വേണ്ട മുമ്മിനെ. ഇത് റബ്ബ് കേൾക്കാത്തത് കൊണ്ടല്ല, ഈ പ്രാർത്ഥന റബ്ബ് കേൾക്കാത്തത് കൊണ്ടല്ല. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ക്ഷമിക്കുന്നത്, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സഹിക്കുന്നത്, അപ്പോഴാ പടച്ച റബ്ബിന് നമുക്ക് കൂലി തരാനും സാധിക്കുന്നത്. എനിക്കൊരു പ്രയാസം വന്നു, ഞാൻ ചോദിച്ച ഉടനെ അള്ളാഹു ആ പ്രയാസം ദൂരീകരിച്ചു. പിന്നെ എവിടെന്നാ ഈ ദുനിയാവിൽ പിന്നെ എങ്ങനെയാ എനിക്ക് ക്ഷമക്ക് കൂലി കിട്ടുക? എവിടെന്നാ നമുക്ക് ക്ഷമക്ക് കൂലി കിട്ടുക? നമ്മളോടുള്ള മഹബത്ത് കൊണ്ട്, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട്, നമ്മളോടുള്ള പ്രതിബദ്ധത കൊണ്ട്. പടച്ച തമ്പുരാൻ പലപ്പോഴും പല രീതിയിലും നമ്മളെ പരീക്ഷിക്കും. പ്രിയപ്പെട്ട മുഅ്മിനെ, അവിടെയൊന്നും പതറിപ്പോവണ്ട. നമുക്ക് ദുആക്ക് ഇജാബത്തില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ മോശക്കാരായത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാ ഇജാബത്ത് കിട്ടിയത്. ആരാണ് അല്ലാഹുവിന്റെ റസൂല്? ഈ ഭൂമി ലോകത്ത് ഹബീബിനേക്കാളും ഇജാബത്തുള്ള മനുഷ്യനുണ്ടോ? ആ ഹബീബിന് അല്ലാഹു ഇജാബത്ത് കൊടുത്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ അംബിയാ മുർസലീങ്ങളിലെ രണ്ടാമത്തെ സ്ഥാനം അലങ്കരിക്കുന്ന മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാം ഒരു കുഞ്ഞുമോൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എത്ര കാലമാ ദുആ ചെയ്തത്? പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടല്ലേ അല്ലാഹു മറുപടി കൊടുത്തത്. ആരാണ് ഖലീലുല്ലാഹ്? അല്ലാഹുവിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? അല്ലാഹുവിന്റെ ഉറ്റമിത്രമല്ലേ? പിന്നെ എന്തിനാ വൈകിപ്പിച്ചത്? പിന്നെ എന്തിനാ ഇജാബത്ത് വൈകിപ്പിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ക്ഷമക്ക് കൂലി കൊടുക്കാൻ. അതുകൊണ്ട് നിരാശപ്പെടേണ്ട മുമ്മിനെ, നിരന്തരം അങ്ങ് ദുആ ചെയ്യുക തന്നെ. ദുആ ചെയ്തിട്ട് തളരാതിരുന്നാൽ മതി, ദുആ ചെയ്തിട്ട് ദുആ നിർത്താതിരുന്നാൽ മതി, നിരാശപ്പെട്ടിട്ട് ദുആയിൽ നിന്ന് ഒളിച്ചോടാതിരുന്നാൽ മതി. ഒരു മനുഷ്യൻ അതാ വെപ്രാളം കാണിച്ചാൽ, ധൃതി കാണിച്ചാൽ അവന് ഇജാബത്ത് ലഭിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ദുആ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, തരാമെന്ന് റബ്ബ് ഏറ്റിട്ടുണ്ട്. അത് ഏത് സമയത്ത് ഏത് രീതിയിൽ എന്നത് പടച്ച റബ്ബിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അതിൽ കൈകടത്താൻ നമുക്ക് അധികാരമില്ല. ഒന്നുകിൽ പെട്ടെന്ന് മറുപടിയാണ്, അല്ലെങ്കിൽ വൈകിട്ട് അള്ളാഹു ആവശ്യമായ സമയത്ത് മറുപടി തരും. ഇനി അതുമല്ലെങ്കിൽ ചോദിച്ചതായിരിക്കില്ല ലഭിക്കുന്നത്. ചോദിച്ചതിനേക്കാളും ഹൈറായ മറ്റൊരു വിഷയമായിരിക്കാം അള്ളാഹു നമുക്ക് തരുന്നത്. അങ്ങനെയും ഉണ്ടാകും.